C'è un sottopasso pietra lunga. Ok, grazie ciao, mille. Ciao, ciao. Ciao. Hello, namaskaram. Rainbow Barriers in the Pudir video like Elarkum Swagadam. അപ്പോൾ നമ്മൾ ഇന്ന് സിത്തേദി കസേലയിലാണുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റിസപ്ഷനിലുണ്ടായിരുന്ന ചേച്ചി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പുള്ളിക്കാരത്തി എന്നെ കമിനോയുടെ വഴി കാണിച്ചു തന്നു. ഈ ഒരു വഴി തന്നെ നേരെ പോകാനാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് ഉള്ളത് ഏകദേശം 29 kilometers ആണ് അടുത്ത വില്ലേജിലോട്ട്. 29.5 kilometers പിയത്രലൂങ്ക എന്ന് പറയുന്ന ഒരു വില്ലേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ വില്ലേജ് എത്തുന്നോടം വരെ വേറെ ഒരു സംഭവമില്ല. കുറച്ച് വീടുകളൊക്കെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ഫാമുകൾ, നമ്മൾ ഇന്നലെ കണ്ട പോലെയുള്ള ഒറ്റപ്പെട്ട വീടുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരു സംഭവമില്ല. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി 9 മണിയായി യാത്ര തുടങ്ങി. ഇപ്പം ഇന്നലത്തെക്കാട്ടിലും ലേറ്റാണ് ശരിക്കും. ചാ ഗ്രാറ്റ്സി. അപ്പോൾ ഇന്നലത്തെക്കാട്ടിലും നമ്മൾ ലേറ്റാണ്, കുറേ ഒരുപാട് ദൂരവും പോകാനുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ നമ്മൾ ഇന്ന് ഡെസ്റ്റിനേഷൻ എത്തിയില്ലെങ്കിലും നമ്മുടെ ഈ ടെൻറ്റുണ്ട്, സംഭവങ്ങളുണ്ട്. ഇന്നാണെങ്കിൽ മഴയും ഇല്ല, അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇന്ന് ക്യാമ്പ് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. മിഖായേൽ ഇനിയും ലേറ്റാണ് എന്നെക്കാട്ടിലും. അപ്പോൾ അവൻ ചിലപ്പം, അവനും വേറെ പ്ലാൻസൊക്കെ. അപ്പോൾ അവനും ഒറ്റയ്ക്ക് പോട്ടെ. അവൻ ഇച്ചിരി ഇങ്ങോട്ട് ലോൺലി ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എല്ലാവരും നമ്മൾ കൂടെ കമ്പനി കിട്ടുമെന്നൊരിക്കലും വിചാരിക്കരുത്. അവർക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് നടക്കാനായിരിക്കും. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിക്കാൻ പോലും ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. കണ്ട ഓടിട്ട ഓടിട്ട വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, പഴയ രീതിയിൽ. ഇറ്റലിയിൽ നിങ്ങൾ, ഇറ്റലിയല്ല, യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും വന്നു കഴിഞ്ഞാൽ പഴയ വീടുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആ പുള്ളിക്കാരത്തി കാണിച്ചു തന്ന വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതുവരെ നമുക്ക് കമിനോയുടെ ലോഗോയോ നാവിഗേഷനോ ഒന്നും കണ്ടിട്ടില്ല. ഓ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു ലോഗോ കാണാതെ. ഇതേ ഇവിടെ ടേപ്പ് കൊണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതാ ഇവിടെ ആരോ മാർക്കും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ വഴി. ഇതാ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചിത്തേദി കസേലയിലോ കഴിഞ്ഞു മുന്നോട്ട്. ഞാനാണ് നമ്മുടെ നോർമൽ മാപ്പും ഫ്രാഞ്ചൈസ്കോയുടെ മാപ്പും തമ്മിൽ കമ്പയർ. ഈ ഫ്രാഞ്ചൈസ്കോയുടെ മാപ്പിൽ സ്ഥലത്തിൻ്റെ പേരൊന്നും ഇല്ല, അതാ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കി അവസാനം ഒരു റോഡ് നമ്പർ കിട്ടി. അപ്പം നമ്മൾ അതേ റോഡിൽ തന്നെയാണുള്ളത്. അപ്പോൾ കറക്റ്റ് വഴി കൂടെയാണ് പോകുന്നത്. നോക്ക്, മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ. ഏതാ, പട്ടീനെയും കൊണ്ട് നടക്കാനിറങ്ങിയ ആൾക്കാർ. ചാവോ, ഫുൾ കൃഷിയാട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം. ദൂരെ ദൂരെ മലകൾ പൊങ്ങി നിൽക്കുകയാണ് ഗൈസ്. ഈ മലകളൊക്കെ താണ്ടി നമ്മളിനി ഒരു പോക്കുണ്ട്. അപ്പം നമ്മളുണ്ടല്ലോ ബൗക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് കയറുന്നത്. ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയപ്പം ചെറിയ ഒരു വില്ലേജാണ്. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ്, കുഞ്ഞൊരു വില്ലേജാണ്. കുറച്ച് വീടുകളും സെറ്റപ്പൊക്കെ ആയിട്ട് ഉണ്ടല്ലേ. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ദാ ആക്ച്വലി നമ്മൾ ദാ ഈ വഴിയായിരുന്നു വരേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സൈക്കിൾ വരേണ്ട വഴി കൂടെ വന്നു. ഇതാ ഇങ്ങോട്ടാണ് നമ്മളിനി പോകേണ്ടത്. ഈ മെയിൻ റോഡ് ഇനിയെങ്കിലും വഴി തെറ്റാതെ പോകണം. പിയത്രലൂങ്ക 23 kilometers ഇനി കാണിക്കുന്നത്. ഇതേ ഇതുണ്ടല്ലോ, രണ്ട് മൗണ്ടെയിൻ തമ്മിലുള്ള കണക്ഷനാണ്. ഒന്നിത് പിന്നെ ഒന്നിത്. അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ വരുന്ന ചാല കണ്ട. ദാ ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ ദാ വേണമെങ്കിൽ ഇടിഞ്ഞ് വീഴാൻ പാകത്തിന് നിൽക്കുന്ന ടൈപ്പിലുള്ള പാറ മലയാട്ടോ. ഈ റോഡ് സൈഡിൽ ഫുള്ള് കംപ്ലീറ്റ് നെറ്റിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും എന്തോരോ ചെറിയ ചെറിയ കല്ലുകൾ ഈ നെറ്റിനകത്ത് തന്നെ വീണ് കിടപ്പുണ്ടെന്ന് നോക്ക്. അതേപോലെ മുന്നേ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. യാ മോനെ, നോക്കൊരു വലിയ അരുവി, നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നോക്ക് ഫ്രണ്ട്സ്, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് വേണേൽ ഇറങ്ങി അവിടെയൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു കഫറ്റീരിയയും സംഭവം. ഇതൊരു ചെറിയ ടൂറിസ്റ്റിക്കൽ ഏരിയ ഈ സംഭവമൊക്കെ ഉള്ളതുകൊണ്ടേ.
കുളിക്കാനൊക്കെ ആളുകൾ വരുവോ ഒക്കെ ചെയ്യുന്നതാ. അപ്പൊ ഇവിടെ ഒരു പാർക്ക് സംഭവമൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളെ റിവറിന്റെ അടുത്തോട്ട് ഇറങ്ങുക കുറച്ച്. ഏതാ ബ്യൂട്ടിഫുൾ അല്ലേ, എന്താ രസം എന്ന് നോക്ക്. ഇതിലേക്ക് ഓവർഫ്ലോ ആയിട്ട് വരാറുണ്ടെന്ന് തോന്നുന്നു വെള്ളം. അവിടെയൊക്കെ വേണേ ഇറങ്ങി കുളിക്കാം, വെള്ളം ഇപ്പൊ കുറവല്ലേ. വേണേ എന്ത് രസാ, നൈസ് സ്പോട്ടാ കേട്ടോ. ഇനി നമുക്ക് പറ്റുമെങ്കിൽ ഇപ്പോൾ കഫേ കയറിയിട്ട് ഒരു കാപ്പി കുടിക്കാം. അതേപോലെ എനിക്ക് ചീച്ചിമുള്ളാൻ തൊട്ടിട്ട് കുറേ നേരമായി. അയ്യോ ഊനോ കപ്പുച്ചീനോ ഒക്കെ അയ്യോ സേതു. ഇവരൊക്കെ ഫോറസ്റ്റ് വർക്കേഴ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കാപ്പിക്ക് പകരം ബിയർ പറഞ്ഞു ഫ്രണ്ട്സ്. ഇതാവുമ്പോൾ കുറച്ച് എനർജറ്റിക്കലായിട്ട് അങ്ങ് നടക്കാം. അതേ നമ്മൾ ആ കഫേന്ന് ഓരോ ബിയറൊക്കെ കാച്ചി നടക്കാൻ തുടങ്ങി. ഇപ്പോഴും നമ്മളുള്ളത് മെയിൻ റോഡിൽ തന്നെയാണ്. മെയിൻ റോഡിൽ നിന്നൊരു ഡീവിയേഷൻ ഇതുവരെയും കിട്ടിയില്ല നമുക്ക്. പേത്രലുങ്കയ്ക്ക് ഒരു ഡീവിയേഷൻ കിട്ടി മെയിൻ റോഡിൽ നിന്ന്. അപ്പോൾ ഇനി 21 കിലോമീറ്റർ ആണുള്ളത്. നമ്മൾ ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട് ഫ്രണ്ട്സ്. ഈ ഒരു വീട് നോക്ക്, ഫുൾ മൈതാനത്ത് ഗാർഡനോട് കൂടിയ മലകൾക്കിടയിലുള്ള വീട്. അതേ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു റിവർ, ആ റിവറിൻ്റെ കുറച്ച് മേലെ എന്നുള്ള വ്യൂ ആട്ടോ. അതായത് ഈ റിവറാണ് അങ്ങ് താഴെ ചെന്ന് എത്തുന്നത്. നല്ല ക്ലിയർ വെള്ളം ആട്ടോ ഇന്ന്. ഇതേ കുറച്ച് സൈക്ലിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ബോൺ കമീനോ ഗ്രാസിയേ. കുറേ പേരുണ്ട് കേട്ടോ. നോക്ക് അവരുണ്ടല്ലോ, കുറേ ഇലക്ട്രിക്കൽ സൈക്കിളാ. പക്ഷെ എന്നിട്ടും അവർ കഷ്ടപ്പെടുവാണ് ചവിട്ടി കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ സാന്തിയാഗോ സൈക്കിളിൽ ചെയ്തു, ഇതിപ്പം നടന്ന് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇത് ഇച്ചിരി കൂടെ കഷ്ടപ്പാടാണ് കേട്ടോ സൈക്കിളിന് പോകാൻ വേണ്ടിയിട്ട്, കാരണം കുറേ മൗണ്ടെയിൻ ഏരിയ. അയ്യോ ഓഫ് റോഡ് പറക്കുവാ പുള്ളി താഴോട്ട്. സമയം 11:30 ഫ്രണ്ട്സ്. നമ്മൾ 9 മണി തൊട്ടാണ് നടക്കാൻ തുടങ്ങിയപ്പം. അരമണിക്കൂർ നമ്മൾ ആ ബിയർ കുടിച്ചു കൊടുത്ത് ബ്രേക്ക് എടുത്തു. അപ്പം അങ്ങനെ എല്ലാവരും നോക്കുവാണെങ്കിൽ നമ്മളിപ്പം ടോട്ടലി ഒരു 2 hours നടന്നതേ ഉള്ളൂ. അതേപോലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ദിവസം, ആദ്യത്തെയും രണ്ടാമത്തെ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജർമ്മൻ ഗ്യാങ് ഇല്ലേ, അവരിൽ കുറച്ച് പേർക്ക് കൊറോണ പോസിറ്റീവായിട്ട് തിരിച്ചു പോയെന്ന് പറഞ്ഞായിരുന്നു റെയ്നറൊക്കെ. അപ്പോൾ ഇന്നലെ എനിക്ക് റെയ്നർ മെസ്സേജ് അയച്ചു, അവരിപ്പോൾ എൻ്റെ മുമ്പിലാണ് നടന്നത്. അപ്പം ഞാൻ പോകുന്ന പേത്രലൂങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ എത്തിയപ്പം അവന് പുള്ളിക്ക് പകുതി വഴി എത്തിയപ്പോഴത്തേക്കും പനി കാരണം വയ്യാതായെന്നാണ് പറഞ്ഞ്. എന്നിട്ട് പുള്ളിക്കും കൊറോണ പോസിറ്റീവ് അടിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നവർക്കില്ല, ആ രണ്ട് പിള്ളേർ റോബിനൊക്കെ. അപ്പം ഞങ്ങളൊന്നിച്ചല്ലേ നടന്നത്. അപ്പം അതുകൊണ്ട് പുള്ളി ഇൻഫോം ചെയ്തതാണ് പുള്ളിക്ക് പോസിറ്റീവായെന്ന്, ബാക്കി രണ്ടു പേർക്കും ആയിട്ടും ഇല്ലെന്ന് പറഞ്ഞു. ഇതേ നമ്മൾ മലകളും കുന്നുകളൊക്കെ താണ്ടി ഒരു മെയിൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. വാവ്, അതേ ഫ്രണ്ട്സ്, ഈ റോഡിൻ്റെ സൈഡിൽ നിന്നേ ഒരു സൈഡിലോട്ടുള്ള മലയുടെ വ്യൂ ആ. ഏതല്ലേ, ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. തൂ അവിടെയൊക്കെ ഓരോരോ വീടുകളുണ്ട്. അതേപോലെ ഇതാ അതിലെ പശുക്കളൊക്കെ മേഞ്ഞു നടക്കുന്ന ആ പുൽമൈതാനത്ത് കൂടെ. ഏതാ രസം. ദേ ഇവിടെയൊക്കെ കണ്ടോ, ഫുൾ തക്കാളി കൃഷിയാണ് കേട്ടോ. അവിടെ ഒരു ചെറിയ വീടൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് കോഴി പശുവൊക്കെ ഉണ്ട്. അവരുടെ തന്നെ തക്കാളി കൃഷിയാ. ഇന്നുണ്ടല്ലോ ഫ്രണ്ട്സ്, സാധാരണ ദിവസത്തെക്കാട്ടിലും ഇപ്പം നല്ലോണം വെയിലുണ്ട്. ഇപ്പോഴല്ല, ഇപ്പം കുറച്ച് മേഘം മൂടിയിരിക്കുക. പക്ഷെ എന്നാലും കമ്പയർ ടു ലാസ്റ്റ് 3-4 ദിവസത്തെ നോക്കുവാണെങ്കിൽ ഇന്ന് നല്ല വെയിലുണ്ട്. വെയിലുള്ളപ്പോൾ നമ്മൾ നല്ലോണം വിശക്കും, കൂടുതൽ വെള്ളം കുടിക്കാനുള്ള പരവേശമാവും, അങ്ങനെയൊക്കെയാണ്.
നമുക്കൊരു പറ്റുമെങ്കിൽ ഒരു വാട്ടർ സോഴ്സ് ഉള്ളവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കാനുള്ള ഒരു ബ്രേക്ക് എടുക്കണം. എപ്പോഴും ലോഗോസൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളുണ്ടല്ലോ ഫ്രണ്ട്സ് ഒരു മലയുടെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അവിടെ എത്തി. ഇപ്പോൾ ഇവിടെ കുറേ ഡീവിയേഷൻ ബോട്ട്സ് ഉണ്ട്, ക്യാമ്പിംഗ് ഫെസിലിറ്റി ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ അങ്ങോട്ട്. എന്താ ഇവിടെ വെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വെള്ളത്തിൻ്റെ ഫെസിലിറ്റി ഉണ്ട്, അവിടെ ടാപ്പ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കളക്ട് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം. ഇതൊക്കെ വേറെ എന്തോ മാപ്പൊക്കെ ഉണ്ടല്ലോ. നമ്മളുണ്ടല്ലോ ഫ്രണ്ട്സ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇച്ചിരി നടന്നു. ഇതേ ഇവിടെ ഒരു കുളം പോലത്തെ സംഭവം കണ്ടോ, നല്ലൊരു സ്ഥലം കേട്ടോ. അതേപോലെ ഇവിടെ ഒരു ബംഗ്ലാവ് പോലത്തെ വീടുണ്ട്, താഴെ ഒരെണ്ണമുണ്ട്. കടകളൊന്നുമില്ല, ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന, ഞാൻ ഇന്നലെയൊക്കെ പറയാറുള്ള പോലെ തന്നെ ചിലപ്പോൾ ഹോളിഡേ ഹോംസ് ആയിരിക്കും. ഇതാ അവിടെ കുറേ അപ്പച്ചന്മാർ പിള്ളേരൊക്കെ ഉണ്ട്, ഏതായാലും അവരുടെ ഹോളിഡേസൊക്കെ ആഘോഷിക്കാൻ വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. കണ്ടോ ഫ്രണ്ട്സ് ഫുൾ വാൾനെറ്റാണ്, കണ്ടോ ഈ വാൾനെറ്റിന്, ഇതാണ് വാൾനെറ്റിൻ്റെ മരം. ഈ വാൾനെറ്റിന് എന്ത് പൈസയായിരിക്കും നമ്മുടെ നാട്ടിലല്ലേ കിലോയ്ക്ക്. ഓ ഫ്രണ്ട്സ് ഈ ഒരു വ്യൂ നോക്ക്, പുൽമൈതാനം. എന്താ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ലോപ്പ്, അവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ലോപ്പ്, ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ലോപ്പ്, ഏതാ രസമെന്ന് നോക്ക്. ഒരു സ്നോഫോളൊക്കെ ആവുന്ന സമയത്ത് സ്കീയിങ് ഒക്കെ ചെയ്യാൻ അടിപൊളി സ്പോട്ടായിരിക്കും കേട്ടോ. ഇതേ അടുത്ത ഒരു ബംഗ്ലാവ്, ഭാഗ്യത്തിന് ഇതിൻ്റെ ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. എന്തോ ഒരു പട്ടികളാന്ന് നോക്കൂ. അയ്യോ ഹായ് ചാവോ ചാവോ ബൈ. സ്വർഗം സ്വർഗം വീട്, സ്വർഗമാണോ ഹോണ്ടഡ് ആണോ എന്ന് താമസിക്കുമ്പോഴേ അറിയുള്ളൂ അല്ലേ. ഇനി നമ്മൾ പിയത്രലുങ്കയിലോട്ട് 10.5 kilometers ആണ്. അതേപോലെ തന്നെ പിയവതി സതി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് 1.2 kilometers. ചിലപ്പം ഞാൻ ആ പിയവതി സതി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിൽക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച്. അമീക്കോ ഫ്രണ്ട്, അമീക്കോ, ഐ ആം യുവർ ഫ്രണ്ട്. ദേ ഒരുപാട് ആടുകൾ കണ്ടോ, അപ്പോൾ അവനെ കാവലിരുത്തിയേക്കോ ആടിന് വേണ്ടിയിട്ട്. എൻ്റെ ആടുകളെ തൊട്ടിട്ടുണ്ട്, തകർത്ത് കളയുന്ന. ശരിക്കും പറഞ്ഞാൽ അവൻ ഓടി വന്ന് ഇതൊന്ന് ചാടിയാൽ എന്നെ പിടിക്കാവുന്നതേ ഉള്ളൂ. ദേ ആശാൻ വേലിയൊക്കെ ചാടി ഇവിടെ വന്ന് നിൽപ്പുണ്ട്, അറ്റാക്ക് ചെയ്യാതിരുന്നാൽ മതി. ഇല്ല പേടിപ്പിക്കുന്ന കണ്ടോ, ചുമ്മാ അവിടെ ഇരുന്ന് കുറയ്ക്കുക. വിട്ടോ വിട്ടോ എന്നാ പറയുന്നത് കണ്ടോ. ഓനെ നമ്മളൊരു പെട്ടക്കണ സ്പോട്ട് എത്തി കേട്ടോ. ഏതാ സംഭവം കാണാൻ, പിയത്രലുങ്ക ലെഫ്റ്റ്, വാ ഉദയമല മുകളിലൊക്കെ കൊട്ടാരം പോലത്തെ വീടുകൾ, ഏതെല്ലാം തരത്തിലുള്ള മൗണ്ടെയിനാ മോനെ. ദേ നമുക്കുണ്ടല്ലോ പിയോവത് സദ്ദി എന്ന് പറയുന്ന സ്ഥലം എത്തി എന്നാണ് തോന്നുന്നത്. ഞാനിവിടെ നോക്കുമ്പം ഇതേ ഒരു മാൻഷൻ ഹൗസ് ഉണ്ട്, എഴുതിയേക്കുന്നത് ഹോസ്റ്റലോ ഡൊണേറ്റീവോ എന്നാണ്. അപ്പം എനിക്ക് വന്ന് ഹോസ്റ്റലാണെന്ന് തോന്നുന്നു, ഇവിടെ എഴുതിയിട്ടുണ്ട് കേസ് പള്ളി ഹോസ്റ്റല് പള്ളിയുടെ ആണെന്ന് തോന്നുന്നു. ഒന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. സംഭവം പള്ളിയുടെ തന്നെയാണ് കേട്ടോ, അതിൻ്റെ പക്ഷേ ഒരു ഭാഗം ഫുള്ള് പൊളിഞ്ഞിരിക്കുക. ഹേയ് ഇവിടെ താമസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചിലപ്പോൾ താമസിക്കും ഫ്രണ്ട്സ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് നല്ല രസമല്ലേ. ചാ പഞ്ചോർണം. ഏയ് തൂ യു ആർ ഹിയർ. ഓ സ്പെൻഡിംഗ് ദി നൈറ്റ് ഹിയർ ഓർ ജസ്റ്റ് റെസ്റ്റിംഗ്? ഐ ഡോണ്ട് നോ, ദേ വിൽ ഹാവ് റൂം. ഐ ഡോണ്ട് നോ ഇഫ് ദേ ഹാവ് ദം, ബട്ട് ദേ ഹാവ് റൂംസ്. യാ യു ആർ സൂപ്പർ ഫാസ്റ്റ് മാൻ, ഹൗ ഡിഡ് യു? വി ചീറ്റഡ്. യാ വി ടുക്ക് ദി ടാക്സി. Okay. The bar, you know where the bar was in Basso? Not sure. Anyways, you walked in, there was a bar on the left. Okay. And about another click, the road and the path diverted. We took the taxi to there because we didn't want to walk on the road. Oh, this road is very hard actually, right? I don't know. But this kind of surface is pretty good, I feel. Yes, but no traffic on this. That first 7 kilometers, we took the taxi. Okay. Shoes and things. Okay. Tu priesta? No. Padre? Tu? No. Io volontario. Sono un volontario. Okay. Lei è un'altra volontaria. Io lei. Ciao. Libin. Io sento Libin.
Vedi, andiamo. Allora, qui c'è la doccia. Sì. Sennò altrimenti c'è un altro sotto. Ok. Ok? Ok, va. Qui. Vieni. Oh, grazie. Questo è una una torre antica. Quanto anni? Questo qui è del 300. 300. Quindi hanno 300 years old. Sì. Wow. Non 1300. Non 1300. No. 300. 300. 300. 300. Wow. C'è giù docce. Giù docce. Okay. Devi lavare, devi andare in bagno stanotte, dove? Ok, grazie, grazie mille. Devi accendere la luce. Della luce, camera. Ok, okay. Ok, va bene, va bene. Adesso. Dimmi. Qua tutti io facciamo qua, va non bene? Ho capito. Io sì, faccio, sì, va bene? Fai come dico. Ok, ok, grazie. Scegli tu. Io preparo, va bene, grazie. Ok? Ok, grazie mille. Ci vediamo dopo? Sì, sì, pure io. Wow. Ide, non pulci, vado a 300 വഴക്കം പഴക്കമുള്ള അത് പുറത്തൊക്കെ കണ്ടില്ലേ പൊളിഞ്ഞ് കിടക്കുന്നത്. ഇത് പള്ളിയുടെ കീഴിലുള്ള ഹോസ്റ്റലാണ് കേട്ടോ. വാ ഫുഡും തരുമെന്നാണ് പറഞ്ഞത്. റൈറ്റ് പ്ലേസ് അല്ല റൈറ്റ്. ഇതേ നോക്ക് ഫ്രണ്ട്സ്, പുള്ളി പറഞ്ഞാണൊക്കെ ആണെങ്കിൽ ഇത് 300 വർഷം പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ. എൻ്റെ അകമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഏതല്ല ഇവിടെ നിന്നുള്ള വ്യൂ നോക്കത്തെ, അവിടെയൊക്കെ വീടുണ്ട്. ഏതായാലും ഇവിടെ നിൽക്കാൻ തോന്നിയത്, ഇങ്ങോട്ട് കയറാൻ തോന്നിയത് ഭയങ്കര ഒരു ഇതായി. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിൽക്കാൻ എന്ത് രസമായിരിക്കും. ഇവർ ഫ്രൂട്ട്സൊക്കെ തരുമെന്നാണ് പറഞ്ഞ സോറി ഫുഡൊക്കെ തരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അതിന് ഡൊണേഷൻ കൊടുക്കണം എന്തെങ്കിലുമൊക്കെ ആയിട്ട്. നമ്മൾ സാന്തിയാഗോ ചെയ്തപ്പോഴും അങ്ങനെയുള്ള റൂമുകളുണ്ടായിരുന്നു. ഏതായാലും പൊളിച്ചു ഈ സ്ഥലം. ദേ ഇതൊരു കാക്കി എന്ന് പറയുന്ന ഫ്രൂട്ടാ കേട്ടോ. ഇത് പെട്ടെന്ന് ചീത്തയായിപ്പോവും. ഭയങ്കര മധുരമുള്ള ഫ്രൂട്ടാണ് കേട്ടോ ഇത്. ഓ പഴുത്ത് പറഞ്ഞ് നോക്കി പറിക്കായിരുന്നു. മതിക്കോ. ഇനി എനിക്ക് കുറച്ച് വാഷിംഗ് ഉണ്ട്. കാരണം ഇത്രയും ദിവസമായിട്ട് അലക്കിയിട്ടില്ല. അപ്പം സോക്സും സംഭവമൊക്കെ അലക്കാനുണ്ട്. ഹലോ പൂച്ചേ, വന്നപ്പോഴേ കടന്നു തരുമല്ലേ മസാജ് ചെയ്യാൻ. കൊച്ചു കള്ള, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ അതാണ് ഹോസ്റ്റൽ റൂംസിൻ്റെ അങ്ങോട്ടുള്ളത്. ഇതൊക്കെ ഉപയോഗിക്കാതെ കിടക്കുക കേട്ടോ. ഇതെനിക്ക് വന്ന് ചാപ്പല, ചെറിയ പള്ളി പോലത്തെ സംഭവം പ്രാർത്ഥിക്കാനുള്ള. കണ്ടോ ഇതിൻ്റെ ബാൽക്കണി പോലത്തെ സംഭവം. നമുക്ക് എന്തെല്ലാം സെറ്റപ്പ് അല്ലേ പഴയ ആ ഒരു സംഭവത്തിൻ്റെ. ഓ ഇത് നമ്മുടെ ഹോസ്റ്റലിലോട്ട് ഇറങ്ങി കേട്ടോ. ഇത് ഹോസ്റ്റല്, അത് ചാപ്പൽ. ഏതായാലും അടിപൊളി സെറ്റപ്പ് കേട്ടോ. അതെ ഇവിടെയൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതാനൊക്കെ കേട്ടോ. എല്ലാം സ്പിരിച്വൽ സംഭവമായതുകൊണ്ടേ ഡൊണേഷൻ വൈസ് ആയിട്ട് സംഭവം ചെയ്തു കൊടുക്കുന്ന പള്ളിയുടെ വക. സ്പിരിച്വൽ വാക്കിൻ്റെ ഉള്ള ഇതല്ലേ അതുകൊണ്ട്. ഇത് എനിക്ക് വണ്ടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ലോസ്റ്റ് ആവുമോ എന്ന് പേരെഴുതാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഓരോരോ ഹൈക്കിങ്ങിൻ്റെ സംഭവം കേട്ടോ. അതായത് സ്പിരിച്വൽ വാക്കിൻ്റെ, ഇത് കമീനോ ദി സാൻ ആൻ്റോണിയോ ആദ്യമായിട്ട് കേൾക്കുക. കമീനോ ദി പ്രൊത്തോമാത്രി ഫ്രാൻസെസ്കാനി, ഇത് ഫ്രാൻസിസ് അസീസിയുടെ തന്നെ. ഈ വാക്കിങ്ങിനെ കുറിച്ചുള്ള ബുക്കുകളാണ് കേട്ടോ. അതായത് നമ്മൾ
കഴിഞ്ഞ പ്രാവശ്യം സാന്തിയാഗോ. ഞാൻ ചുമ്മാ അതാ താഴോട്ടൊന്ന് ഇറങ്ങിയതാ, കണ്ടോ താഴെ നിന്നുള്ള വ്യൂ. നാളെ നമുക്ക് പോകേണ്ടത് ആ വഴി തന്നെയാണ്. പേത്ര ലൂങ്ക തന്നെ ഇനിയുണ്ട് എനിക്ക് തോന്നുന്നു 8 കിലോമീറ്റർ 9 കിലോമീറ്ററോളം. ദേ ആ ഷെഡിനകത്ത് കണ്ടോ, അതിൻ്റെ അകത്ത് പശുവിനും കുതിരയ്ക്കൊക്കെ ഉള്ള പുല്ലാണ് കേട്ടോ, അതിങ്ങനെ റോള് ചെയ്ത് വെച്ചിരിക്കുക. And it goes so fast that you can FaceTime with your friend in Australia on the other side of the world. Real time. Non ti preoccupare, è buono. Parliamo un po' di italiano.